നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചവറയിൽ യുവാവ് ആത്മഹത്യ ചെയ്തത് പോലീസിന്റെ ഭീഷണിയെ തുടർന്നെന്ന് കുടുംബം. ചവറ അറയ്ക്കൽ സ്വദേശി 22-കാരനായ അശ്വന്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ചവറ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിലുമാണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുമായി അശ്വന്ത് പ്രണയത്തിലായിരുന്നു. ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പെൺകുട്ടിയെ വീട്ടുകാർ നിർബന്ധിച്ചിരുന്നു. എന്നാൽ പെൺകുട്ടി അതിന് വഴങ്ങാതെ വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ചവറ CI അശ്വന്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 7:30 ചവറ സ്റ്റേഷനിലെത്തിയ അശ്വന്തിന്റെ ഫോൺ ഉന്നത ഉദ്യോഗസ്ഥനും CI പിടിച്ചുവച്ചു. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്നും ചവറ CI പേടിപ്പിച്ചാണ് അശ്വന്തിന്റെ സഹോദരൻ പറയുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ അശ്വന്തിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അശ്വന്ത് സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥന്റെ മകളായ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്ന് കുടുംബം പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ ഉദ്യോഗസ്ഥൻ ചവറ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി. ഇതിനുശേഷമാണ് CI പോക്സോ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഇതിനു മുമ്പും യുവാവിനെ പെൺകുട്ടിയുടെ പിതാവ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും സഹോദരൻ പറഞ്ഞു. അശ്വന്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് DGP പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. വെള്ളിയാഴ്ച രാവിലെയാണ് അശ്വന്തിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചവറ സ്വദേശിയായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുമായി സൗഹൃദത്തിലായിരുന്നതിന്റെ പേരിൽ അശ്വന്തിനെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചവറ പോലീസ് അശ്വന്തിനെ വ്യാഴാഴ്ച സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ അശ്വന്തിന്റെ ഫോൺ സ്റ്റേഷനിൽ പിടിച്ചുവച്ചു. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന്റെ വിഷമത്തിൽ അശ്വന്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പെൺകുട്ടിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചില്ലെങ്കിൽ പോക്സോ അടക്കമുള്ള കേസുകളിൽ പെടുത്തുമെന്ന് പോലീസ് പേടിപ്പിച്ചതായും അശ്വന്ത് പറഞ്ഞിരുന്നെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തി അന്വേഷണം നടത്താമെന്ന ഉറപ്പിമേൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ് ഡോക്ടർ സുജിത് വിജയൻ പിള്ള, MLA, മുൻമന്ത്രി ഷിബു ബേബിജോൺ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അശ്വന്തിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ചവറ പോലീസ് പറയുന്നത്. മാനസികമായോ ശാരീരികമായോ യുവാവിനെ വേദനിപ്പിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. പോലീസിന്റെ മാനസിക സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്ത യുവാവിന് നീതി കിട്ടുന്ന തരത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം അശ്വന്തിനെ ഭീഷണിപ്പെടുത്തുകയും ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തതിന്റെ മാനസിക ആഘാതത്തിലാണ് ഒരു യുവാവിന്റെ ജീവൻ ഇല്ലാതായതെന്നും MP പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ വെല്ലുവിളിക്കുന്ന ചില പോലീസുകാരാണ് എല്ലാ പ്രശ്നത്തിനും വഴിവെക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. അതേസമയം ഓച്ചിറയിലും ചവറയിലും പോലീസുകാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. DIG R നിശാന്തിനി, സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് എന്നിവരാണ് കരുനാഗപ്പള്ളി ACP ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. പോലീസിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷം വിഷക്കായ കഴിച്ച് +1 വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം ഓച്ചിറയ്ക്ക് അടുത്താണ് നടന്നത്. ചവറയിൽ യുവാവിന്റെ മരണത്തിന് പിന്നിൽ പോലീസിന്റെ മാനസിക പീഡനമുണ്ടെന്ന് ബന്ധുക്കളുടെ ആരോപണം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.